നമസ്കാരം, എല്ലാവർക്കും അമൃത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെമ്മീൻ വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്, വേണാട് പാൽക്കുഞ്ച്. കുറഞ്ഞ ചേരുവകൾ വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ രുചികരമായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീനിൻ്റെ ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വേണാട് പാൽക്കുഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു ടീസ്പൂണോളം ചതച്ച മുളക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പതാ നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല. ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. കുരുമുളകും ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ചെമ്മീൻ്റെ തനതായ രുചി കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ പാന് ചൂടാക്കാനായിട്ട് വെക്കാം. പാന് ചൂടാവുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതാ എല്ലാ ചെമ്മീൻ്റെ പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ അവിടെ ഫ്രൈ ആവുന്ന നേരത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പോളം തേങ്ങാപ്പാൽ എടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഒന്ന് ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യാനുസരണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു ചെറിയ പിടി കറിവേപ്പിലയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. എല്ലാ ചെമ്മീനും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ചെമ്മീനെല്ലാം ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇട്ട ഇഞ്ചിയും വെളുത്തുള്ളിന്റെയും പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പൊ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന്റെ പച്ചമണക്കും മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിന്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഇതാ 10 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ചെമ്മീന് ഈ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും. അപ്പോഴത്തേക്കും നമ്മുടെ പാൽക്കൊഞ്ച് റെഡിയായി കിട്ടും. ഇപ്പൊ ഇതാ ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ പാൽക്കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെമ്മീൻ വാങ്ങുമ്പം തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ പാൽക്കുഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.